السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله، أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സദഖ ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. സദഖ അഥവാ ദാനധർമ്മം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഒരു മടിയുമില്ലാതെ, ഒരു മനക്ലേശവുമില്ലാതെ നമ്മൾ ചെയ്യുന്ന ഈ സദഖക്ക് വലിയ പ്രതിഫലമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഇരട്ടി ഇരട്ടി തിരിച്ചു നൽകും. പിശുക്കി പിശുക്കി ജീവിക്കുന്നവർക്കാണ് ജീവിതത്തിൽ സൗഭാഗ്യങ്ങളില്ലാത്തത്. എന്നാൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കൊടുക്കും തോറും അള്ളാഹു ഒരുപാടൊരുപാട് നൽകും. എന്നാൽ പലിശയിലും പിടിച്ചുപറിയിലും മറ്റുള്ളവരെ പറ്റിച്ചും അതുപോലെ പിശുക്കത്തരം കാണിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഇതുപോലെ വിശാലത സമ്പത്തിൽ കൊടുക്കില്ല. നമുക്കറിയാം, പലിശക്കാരുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അധപ്പതിച്ചു പോവുകയാണ്. മറ്റുള്ളവരെ ചതിച്ചുണ്ടാക്കുന്നവരൊക്കെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ വട്ടപൂജ്യമായി തീരുകയാണ്. അള്ളാഹു പറഞ്ഞതുപോലെ അവരെ യംഹക്കുല്ലാഹു റിബ, പലിശക്കാരെ അള്ളാഹു തകർത്ത് കളയും. പിശുക്കനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ സ്വത്തിൽ, സമ്പത്തിൽ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ സദഖ ചെയ്യണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്താണ് സദഖ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്നറിയാമോ? മന്ദല്ലദി യുക്രിദുല്ലാഹ ഖർലൻ ഹസന ഫയുലാഇഫഹു ലഹു അദ്ആഫൻ കസീറ. അള്ളാഹുവിന് ഉത്തമമായ കടം നൽകുന്നവൻ ആരുണ്ട് എങ്കിൽ അള്ളാഹു അതവന് അനേകം ഇരട്ടികളായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ മാർഗത്തിൽ ചിലവഴിക്കുന്നത് അള്ളാഹുവിന് കടം കൊടുക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ അള്ളാഹുവിന് കടം കൊടുത്താൽ ഇരട്ടിയായി അള്ളാഹു തിരിച്ചു തരും. മസലുല്ലദീന യുൻഫിഖൂന അംബാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബലത്തിൻ മിഅത്തു ഹബ്ബത്തിൻ വല്ലാഹു യുളാഇഫു ലിമാ യശാ വല്ലാഹു വാസിഉൻ അലീം. സൂറത്തുൽ ബക്കറ 261. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചിലവഴിക്കുന്നവരെ ഉപമിക്കുന്നത് ഒരു ധാന്യമണിയോടാകുന്നു. അത് 7 കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു. ഓരോ കതിരിലും 100 ധാന്യമണിയും. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി നൽകുന്നു. അള്ളാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവരുടെ ഉദാഹരണമാണ് പറയുന്നത് ഒരു ധാന്യമണിയോടാണ്. ആ ധാന്യമണി 7 കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു. ഒന്നിൽ നിന്ന് 7 കതിരുകളായി. ആ 7 കതിരുകൾ 100 കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ 7 നിന്ന് 100, അങ്ങനെ 700. അങ്ങനെ ഇരട്ടി ഇരട്ടിയായി അള്ളാഹു നൽകും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുമ്പോൾ ഒരു മടിയും നമ്മൾ കാണിക്കേണ്ടതില്ല, ഒരു പിശുക്കത്തരവും കാണിക്കേണ്ടതില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹുവിനു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അബൂദാവൂദ് റഹ്മത്തുല്ലാഹി അലൈഹിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അയ്യുമാ മുസ്ലിമിൻ കസ മുസ്ലിമൻ സൗബൻ അല ഉരീൻ. നഗ്നത മറക്കുവാൻ വേണ്ടി ഒരു വിശ്വാസിയായ ഒരു മുസ്ലിമായ മനുഷ്യന് ഒരാൾ വസ്ത്രം ധരിപ്പിച്ചാൽ കസാഹുല്ലാഹു മിൻ ഖുദ്രിൽ ജന്നതി, സ്വർഗത്തിൻ്റെ പച്ചപ്പ് കൊണ്ടുള്ള വസ്ത്രം അള്ളാഹുവിനെ ധരിപ്പിക്കും. വായുമാ മുസ്ലിമിൻ അത്അമ മുസ്ലിമൻ അലാ ജൂഇൻ, വിശക്കുന്ന ഒരു മുസ്ലിമിന് ഭക്ഷണം കൊടുത്താൽ അത്അമഹുല്ലാഹു മിൻ സിമാരിൽ ജന്ന, സ്വർഗത്തിൻ്റെ കായികനികളിൽ നിന്ന് അള്ളാഹു അവന് ഭക്ഷണം കൊടുക്കും. വായുമാ മുസ്ലിമിന് സക്കാ മുസ്ലിമൻ അല അല്ലാമഇൻ, ദാഹിക്കുന്ന ഒരു മുസ്ലിമിന് വെള്ളം കൊടുത്താൽ സക്കാഹുല്ലാഹു മിൻ റഹീഖിൽ മഖ്തൂം, റഹീഖിൽ മഖ്തൂമിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല അവന് വെള്ളം കൊടുക്കുന്നതാണ്. ഒരു മനുഷ്യനെ, ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിച്ചാൽ കിട്ടുന്ന പ്രതിഫലമാണ് ഈ ഹദീസിൽ നിന്ന് പഠിപ്പിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം ചിലവഴിക്കുന്നത് എന്താണെങ്കിലും അതൊരിക്കലും നമുക്ക് നഷ്ടം വരില്ല, ഒരിക്കലും നമുക്ക് നഷ്ടം വരില്ല. അത് എത്ര അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചാലും സദഖ കൊടുത്തതുകൊണ്ട്, സദഖ കൊടുത്തതുകൊണ്ട് സമ്പത്ത് കുറയില്ല. റസൂലുള്ള പറഞ്ഞു, മാനകസത്തു സദഖത്തും മിമ്മാൽ, സമ്പത്തിൽ നിന്ന് സദഖ കൊടുത്തതുകൊണ്ട് കുറവ് വരികയില്ല. മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്. പക്ഷേ നാം മനസ്സിലാക്കണം, നാം ഒരാളെ സഹായിക്കുന്നത് അയാളുടെ പ്രീതിയും അയാൾ എൻ്റെ ആളായി തീരണമെന്ന ചിന്തയോടുകൂടിയുമാണ് എങ്കിൽ ഒരിക്കലും നമുക്കതുകൊണ്ടൊരു പ്രയോജനമുണ്ടാവുകയില്ല. നാം ഒരാളെ സഹായിച്ചാൽ അതുകൊണ്ട് നമുക്ക് പേരെടുക്കാനാണ്, രാഷ്ട്രീയത്തിൽ സ്ഥാനമാനമുണ്ടാക്കാനാണ്, മഹല്ലിൽ അറിയപ്പെടാനാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെ പാവപ്പെട്ട മനുഷ്യരെ അതിൻ്റെ പേരിൽ ഉപദ്രവിക്കുവാനും ചൂഷണം ചെയ്യുവാനും നിന്നാലും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒരു പ്രയോജനവുമില്ല. ഖുർആൻ പറഞ്ഞു,
يا أيها الذين آمنوا لا تبطلوا صدقاتكم بالمن والأذى كالذي ينفق ماله رئاء الناس ولا يؤمن بالله واليوم الآخر فمثله كمثل صفوان عليه تراب فأصابه وابل فتركه صلدا لا يقدرون على شيء مما كسبوا والله لا يهدي القوم الكافرين രണ്ടാം അധ്യായം 264-ാമത്തെ വചനം. സത്യവിശ്വാസികളെ, കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ടും ശൈല്യമുണ്ടാക്കിക്കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയരുത്. അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാതെ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി ധനം ചെലവ് ചെയ്യുന്നവരെ പോലെ നിങ്ങളാകരുത്. അവരെ ഉപമിക്കാവുന്നത് മുകളിൽ അല്പം മണ്ണുമാത്രമുള്ള മിനുസമുള്ള ഒരു പാറയോടാകുന്നു. ആ പാറയുടെ മേലൊരു കനത്ത മഴ പതിച്ചു. ആ മഴ അതിനെ ഒരു മൊട്ടപ്പാറയാക്കി മാറ്റിക്കളഞ്ഞു. അവർ അധ്വാനിച്ചതിൻ്റെ യാതൊരു ഫലവും കരസ്ഥമാക്കാൻ അവർക്ക് കഴിയില്ല. അല്ലാഹു സത്യനിഷേധികളായി ജനതയെ നേർവഴിയിലാക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, എത്ര കൃത്യമായല്ല പറഞ്ഞു, കൊടുത്തതെടുത്തു പറഞ്ഞു. ഉപദ്രവിക്കരുത്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ ഒന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് സമ്പത്ത് അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. സദഖ ചെയ്യുക, അല്ലാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ചിലവഴിക്കുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.